Good morning all. Good morning, ma'am. Good morning, ma'am. Good morning. ഔ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ അല്ലേ. ഓ ഓ ഔ ഓ വരുന്ന ഓ വരുന്ന ഔ വരുന്ന വേർഡ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ ഒച്ച് ഒന്ന് ഓന്ത് തുടങ്ങിയ വേർഡ് ഒക്കെ പഠിക്കണമെങ്കിൽ നമുക്ക് ആ ലെറ്റർ ഒക്കെ പഠിക്കണം. ആ ഒട്ടകം കൂട്ടക്ഷരങ്ങളൊക്കെ പഠിക്കണം അല്ലെ, എന്നാലേ ഒട്ടകം എന്നൊക്കെ എഴുതാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മള് പഠിച്ച രാല വാപ്പ അതൊക്കെ ചേർത്തിട്ടുള്ള വേർഡാണ് ഒരുമ. ഒരുമ എന്ന് പറഞ്ഞ എന്താ? ഒത്തൊരുമ, ഐക്യം അല്ലെ. ആ നമ്മള് ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ഒരുമിച്ച് നടക്കും അല്ലേ. ആ എന്തെങ്കിലും സ്വീറ്റ്സ് കിട്ടിയാല് ഷെയർ ചെയ്ത് കഴിക്കും അല്ലേ. ഒരുമയുണ്ടെങ്കിലാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ ശത്രുക്കളാണെങ്കിലോ, അയ്യോ എന്റെ സ്വീറ്റ്സ് ഒന്നും നിനക്ക് ഞാൻ തരില്ല, കൂട്ടുകൂടി നടക്കും, ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നടക്കും അല്ലേ. ഒരുമ. ഓ വരുന്ന വേർഡ് ഏതാ? ഓല. ഓല എന്താ? ഓല. ഓല ഓല എന്താ കണ്ടിട്ടുണ്ടോ? ഓല എവിടെയാ? ആ കോക്കനട്ട് ട്രീല് അല്ലെ. തെങ്ങിന്റെ മാത്രമേ നമ്മള് ഓല എന്ന് പറയുള്ളൂ അല്ലെ. ബാക്കി ഇപ്പൊ മരത്തിലുള്ളതൊക്കെ എന്താണ് പച്ച നിറത്തിൽ കാണുന്നത്? ഇലയാണ് അല്ലെ. തെങ്ങിന്റെയാണ് നമ്മള് ഓല എന്ന് പറയും. ഓല. ഓ നൗ ലിസൺ. ഓ ഓ ഔ ഔ ഓ ഓ ഔ അല്ലേ. ഓ വരുന്ന വേർഡ് ഏതാ നമ്മൾ പറഞ്ഞത്? ഒരുമ. ഓ രുമ ഒരുമ ഒരുമ. ഓ വരുന്ന വേർഡ് ഏതാ പറഞ്ഞത്? ഓല. 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 ഓണം. ഓണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അം ചിഹ്നം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓണം നമ്മളുടെ ഉത്സവം. ഇപ്പൊ നമ്മൾ ഓണം ആഘോഷിച്ചു കഴിഞ്ഞല്ലേ ഉള്ളൂ അല്ലെ. ഓണം. ആ ഓടി ഓടിക്കളിക്കാം. ഓടി. ഒട്ടകം. ഓണം. ഒട്ടകം. ഒട്ടകത്തിന് ടാ നമ്മൾ പഠിച്ചിട്ടില്ല, കൂട്ടക്ഷരം. ഓടി 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 ഓടി. ഒരുമ ഒരുമ. ഓല. ഓണം. ഓണം. ഡി ഓടി ഓടി ഓടി. ഔ വരുന്നതോ? ഔഷധം. ഔഷധം. ഔഷധം എന്ന് പറഞ്ഞാല് മരുന്ന് അല്ലെ, മെഡിസിൻ. ഔഷധം. ഇഥ നമ്മള് വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്. ത ദ ഥ അല്ലെ. ത ഥ ദ ഥ. ഔഷധം. ഔഷധം. ഓ ചിഹ്നം ഏതാന്നാ പറഞ്ഞേ? എ പ്ലസ് ആ. ഈ രണ്ട് ചിഹ്നങ്ങൾ ഇട്ടാലാണ് ഓയാകുള്ളൂ. എ ആ. അതിന് നടുവിലാണ് ആര് വരിക? അക്ഷരം. ഇതിനെ നടുവിൽ ക വന്നാൽ എന്ത് വായിക്കും? കോ. കോ. കൊടി. കൊടി. ഇതിനിടയില് പ വന്നാല്
പൊടി പൊരി എന്നൊക്കെ പറയില്ലേ, പൊരി പഴംപൊരി പൊരി പൊടി പൊടി ആ പൊടി താ വന്നാല് അടി തടി തോ വെറും തായാണെങ്കിലാണ് തടി എന്ന് വരികയുള്ളു. അപ്പുറവും ഇപ്പുറവും ആളുകളുണ്ട് ഏ ആ അപ്പോ തോ 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 ആ അപ്പൊ എന്ത് വരും ചോ 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 ഏ വ ആ മായാണെങ്കിലോ മോ മോ ലായാണെങ്കിലോ ലോ 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 രായാണെങ്കിലോ ഇതിപ്പോ രണ്ടും ഏകദേശം ഒരുപോലെ രോ ചേരുമ്പോഴാണ് ഓയുടെ ചിഹ്നം വരും. ഏ ആ നടുവിലാണ് അക്ഷരം അല്ലേ, രണ്ടുപേരുടെ നടുവിൽ കോ പോ തോ ചോ കോ മോ ലോ യോ നിങ്ങളുടെ തന്നെ നോട്ട്ബുക്ക് എടുത്തേ. നീറ്റായിട്ട് എഴുതാ പാഠം. നെക്സ്റ്റ് പേജിൽ എഴുതാം. റൈറ്റ് പതിനാല് ഫോർട്ടീൻ പതിനാല് പാഠം പതിനാല് നോട്ട്ബുക്ക് നോട്ട്ബുക്കിലാണ് എഴുതാം. ഓ ഓ ഔ ഔ ഓ ഓ ഔ പതിനാല് ഓ ഔ മാമിക്ക് ബോർഡ് വാങ്ങി. വെയിറ്റ് 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 പടം പതിനാല് ഒരുമ ഒരുമ ഓ ഓ ഔ ഒരു പ്രാവശ്യം കൂടി എഴുതാ. ഓ ഓ ഔ ഫുൾ എഴുതണ്ട, ടു ടൈം എഴുതിയാ മതി. ഓ ഓ ഔ ഓയുടെ ചിഹ്നം ഏതാ? ഓ ഇതിനിടയിൽ ഒരു ലൈൻ വരയ്ക്കാം. ഓ ഇവിടെ ലെറ്റർ ആണ് ഏതണ്ട്. ഓ ഔ അടുത്ത ലൈനില് അടുത്ത ലൈനില് ഓ ഓ ചിഹ്നം എ ആ
ആണ് ഓ വരിക. ഓ ഓ ഔ ആദ്യം ഓ വരുന്ന വേർഡ്സ് എഴുതാം. ഓ രു മാ ഒരു മാ ഒരു മാ ഒരു മാ ഓ രു മാ ഒരു മാ ഓ രു മാ ബോർഡ് കാണാൻ വയ്യേ. ഓ രു മാ ഒരു മാ ഏതാ പിന്നെ താഴേക്ക് ലൈൻ ഫുൾ ആക്കണം. വീട്ടിലിരുന്ന് കംപ്ലീറ്റ് ചെയ്താ മതി പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട്. ഓ രു മാ ഒരു മാ പറഞ്ഞേതാ ഓരോ അക്ഷരം എഴുതുമ്പോ പറയണം. ഓ രു മാ ഒരു മാ ഇപ്പൊ ത്രീ ടൈംസ് എഴുതിയാ. മാ ഒരു മാ വേർഡ് പറയണം അത് കഴിയുമ്പോ. ഒരു മാ ഒരു മാ ഒരു മാ ഒരു മാ ഒരു മാ ഒരു മാ കംപ്ലീറ്റ് ചെയ്താലേ നെക്സ്റ്റ് ഓ വരുന്ന വേർഡ് ചെയ്താ. ഓ ല ഓ ല ഓ ല ഓല 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 യെസ് അടിയിലാണ് ഓല. ഓല നെക്സ്റ്റ് വേർഡ് നെക്സ്റ്റ് അതിന്റെ വലതുവശത്ത്. ഡി ഓ ഡി ഓ
ഫിനിഷ് ചെയ്തോ? ഒരു മാ ഓല ഓടി. നീ നെക്സ്റ്റ് പേജിൽ എഴുതാ, ഈ പേജിൽ സ്പേസ് ഇല്ലെങ്കിൽ നെക്സ്റ്റ് പേജിൽ എഴുതാ കേട്ടോ. ഓ ഓണം 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 ഓ ഓണം 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 ഓണം. മുഹമ്മദ് ഇഹ്സാൻ, മുഹമ്മദ് ഇഹ്സാൻ എന്താ എഴുതാ മടിയാ? ഫിനിഷ് ചെയ്താ മുഹമ്മദ് ഇഹ്സാൻ? എന്താ എഴുതിയാ? എഴുതിയാ സലൂലിങ്ങ? നെക്സ്റ്റ് പേജിൽ എഴുത, ഔ വരുന്ന വേർഡും കൂടി എഴുതണം നെക്സ്റ്റ് പേജിൽ. ഓക്കെ ഓക്കെ. ഋതു പർണ, വേർഡ് വായിച്ചേ, എഴുതിയ വേർഡ് വായിച്ചേ. ഓണം ഓക്കെ, വെരി ഗുഡ്. അമ്രിൻ, അമ്രിൻ വായിച്ചേ. വേർഡ് വായിക്കി. ഒരു മാ ഒരു മാ ഓ ഓ ല ഓണം. ഓക്കെ. ധര, ധര വായിച്ചേ വേർഡ്. അന്തോണിസ്, അന്തോണിസ് വായിച്ചെഴുതിയത് വേർഡ് വായിച്ചേ. ഓഡിയോ ഓൺ, അൺമ്യൂട്ട്. ഓല ഓണം ഓണം. ധര വായിച്ചു, ധര. ശ്രീമതി. ആ വെയിറ്റ് വെയിറ്റ്, ഓല ഓടി
ഏഞ്ചൽ മേരി വായിച്ച് ഓണം. ശ്രീനിധി, ശ്രീനിധി വാച്ച് ഓടി ഓടി ഓണം ഓണം. ഋതിക, ഋതിക ഓടി ഓല ഓടി ഓണം ഓണം. ഓക്കെ ഫിനിഷ് ആയല്ലോ. നീ നെക്സ്റ്റ് വേർഡ് എഴുതി. വെയിറ്റ് വെയിറ്റ്, നെക്സ്റ്റ് പേജിൽ എഴുതാ. ഔഷധം, ഔ ഷധം, ഔഷധം, ഔ ഷധം, ഔഷധം. ഔ ആ ത്രീ ടൈം പറഞ്ഞത്. ഔ ഷധം, ഔഷധം, ഔ ഷധം, ഔഷധം, ഔഷധം. ഓലയുടെയോ ഓ ല അത് എഴുതി ഫിനിഷ് ചെയ്യണ്ടായില്ലേ. ഓ ല അത് ആരോ എഴുതാത്ത ആള് ചോദിച്ചിട്ട് എഴുതിയതാണ്, എഴുതിയവരെ എഴുതണ്ട. ഓ ല ഔഷധം, ഔഷധം, പലഹാരം, പലഹാരം. ചിഹ്നം നമുക്ക് എഴുതണം. ലിസൺ, നീ നെക്സ്റ്റ് പേജിൽ എഴുതാ. ഈ പേജിൽ കൂട്ടി എഴുതരുത്, ബോർഡില് ഇത് എഴുതാ എഴുതി കഴിയാത്തത് കാരണം കൊണ്ടാണ് ഞാൻ മാക്കിയാത്ത കേട്ടാ. ഓ നെക്സ്റ്റ് പേജില് ഓ ഓ ഫസ്റ്റ് ലൈനിൽ ഓ എഴുതാം. പുതിയ പേജിൽ എഴുതണം ഓയുടെ ചിഹ്നം. എഴുതി തീരാത്തവർക്ക് വേണ്ടിയാണ് റബ്ബ് ചെയ്യാത്ത. നെക്സ്റ്റ് പേജിൽ എഴുതാ ഓ ഓ. നടുക്ക് അക്ഷരമുണ്ടെന്ന് കാണിക്കാനാണ് ആ വരയിട്ടിരിക്കണം കേട്ടോ. വരയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഓ ഇടയില് കോ പറഞ്ഞെഴുതാ. എ കാ ആ ചോ ഓ ഓടി ഇങ്ങനെയാണ് ഓടി എന്ന് എഴുതാം.
കോ ചോ തോ കോചോ പോ കോചോ തോ കോ പോ പേജ് ഫുള്ള് സെയിം എഴുതണം, എങ്കിലേ നിങ്ങൾക്ക് വായിക്കാൻ അറിയുള്ളൂ. കോ ചോ തോ പോ മോ തോന്ന് എഴുതണ്ട എങ്ങനെയാ? എ ത ആ തോ എ ത ആ എ ത ആ പോ മോ ഓ മോ ഡി ഓ ഡി കോ ചോ തോ പോ ഏതാ ചോദിച്ചത്? മോ. പേജ് ഫുള്ള് എഴുതണം, പേജ് ഫുള്ള്. ആദ്യത്തെ ലൈനില് ഓ ഓ എന്ന് എഴുതി, രണ്ടാമത്തെ ലൈനിൽ നമ്മൾ ചിഹ്നം കാണിച്ചു, പിന്നെ ആ പേജ് ഫുള്ള് കോ ചോ തോ പോ മോ. എങ്കിലേ നിങ്ങൾക്ക് ചിഹ്നം തറവാവുള്ളൂ. ഒരു പ്രാവശ്യം ഒന്ന് എഴുതിയാൽ മനസ്സിലാവില്ല. കോ ഇനി വേണം വേർഡ് എഴുതാൻ. ഇപ്പൊ ത്രീ ടൈംസ് എഴുതിയാ മതി, പേജ് ഫുള്ള് എഴുതണം. പറഞ്ഞെഴുതാം. കോ ചോ തോ പോ. പറഞ്ഞേത് മോ മോ കോ. ഇനി കോ വരുമ്പോ ഏ ആണ് ചിഹ്നം, അപ്പൊ മാറിപ്പോകരുത്. കോ എന്ന് തന്നെ പറഞ്ഞു പഠിക്കാം. കോ ചോ തോ പോ മോ. ഡായാണെങ്കിൽ ഡോ പറയും. കോ ചോ തോ പോ മോ. എഴുതിയോ? നോക്കട്ടെ, നേരെ പിടിച്ച്. ആ ഓക്കെ, വെരി ഗുഡ്. എഴുതിയവര് കാണിച്ചു എഴുതിയിരിക്കുന്നത്. ഇപ്പൊ ത്രീ ഓർ ഫോർ ടൈം എഴുതിയാ മതി. കഴിഞ്ഞിട്ടില്ല. ആ കോ ചോ തോ പോ മോ. ആ ആയുഷ്. ഓക്കെ വെരി ഗുഡ്. നീറ്റായിട്ട് എഴുതണം കേട്ടോ, ടൂ ലൈൻ്റെ ഉള്ളില് എല്ലാവരും. ആയുഷ് നീറ്റായിട്ട് എഴുതിയിട്ടുണ്ട്. കംപ്ലീറ്റ് ചെയ്തോ? നോക്കട്ടെ, ടൂ ലൈൻ്റെ ഉള്ളിൽ മുട്ടിച്ച് നീറ്റ് ആയിട്ട് എഴുതണം ചിഹ്നം. ഓർവിൽ വിൽബർ കാണിച്ചു. ആ ഇഷ്വക്കിന്റെ കാണാം, നീറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. നസ ഏതന്റെ കാണാം, ഏതന. ഓക്കെ, ഏതന നേരെ നേരെ അല്ലേ എഴുതിയിരിക്കണേ. നോക്കട്ടെ ഒന്നുകൂടി നേരെ പിടിച്ച്. പേജ് ഫുള്ള് ക്ലാസ് കഴിഞ്ഞിട്ട് എഴുതിയാ മതി. ഇനി നമുക്ക് രണ്ട് വേർഡ് കൂടി എഴുതണം. കോ വരുന്നത് നെക്സ്റ്റ് പേജിൽ എഴുതാ. വേർഡ് നെക്സ്റ്റ് പേജിൽ എഴുതാ. ഈ പേജ് ഫിൽ ചെയ്യാത്തവര് ചെയ്താ മതി. കോ നമ്മളെ പഠിച്ചു അല്ലേ? എല്ലാ കുട്ടികളും കാണിച്ചു കൊടുത്തില്ലേ? കൊറേ കുട്ടികൾ കാണിച്ചു കൊടുത്താൽ എല്ലാവരും വിളിക്കാൻ സമയം പഠിപ്പിക്കണ്ടേ?
കൊടി. വേഗം കോ കോ പറഞ്ഞേതാ, കോ എഴുതുമ്പോ കോ പറയണം. കോ ഡി കൊടി കൊടി കൊടി. ഒരു വേർഡും കൂടി, പോ ഡി പൊടി പൊടി പോ ഡി പൊടി പോ ഡി പൊടി പൊടി കൊടി പൊടി കൊടി പൊടി. ഫിനിഷ് ചെയ്തോ? പറഞ്ഞെഴുതണം കേട്ടോ, സ്പീഡിൽ എഴുതിയ പോരെ, വായിക്കാൻ കിട്ടണം. കൊടി പൊടി. ഫിനിഷ് ചെയ്തു. ഓ ചിഹ്നം പ. ഓടിയാണോ ചോദിച്ചത്? പൊടി. ആ എ പ, എ ചിഹ്നം ഇട്ടിട്ട് പ എഴുതണം, എന്നിട്ട് ആ ചിഹ്നം, അപ്പോഴാണ് പോ ആകുള്ളൂ. ഓ പോ. കംപ്ലീറ്റ് ചെയ്തു ആയുഷ്. കൊടി പൊടി. ആ ഓക്കെ, വെരി ഗുഡ്. ഷെയർ ചെയ്യാൻ പോകും. എഴുതിയവർ കാണിച്ചോട്ടാ, ഞാൻ നോക്കിക്കോളാം. മുഹമ്മദ് ഇഹ്സാൻ. ഓക്കെ ഗുഡ്. പൊടിയുടെയോ? പൊടിയുടെയാണ് അതേ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. പോ ഡി ദരയുടെ ഫിനിഷ് ആയി. ശ്രീനിധി. ഓക്കെ നോക്കട്ടെ. ഓർവിൽ ബിൽബർ. ആ ഓക്കെ വെരി ഗുഡ്. ആരാധ്യയുടെ എഴുതിയോ? ആരാധ്യ സഹർഷ്. ആ നീറ്റ് ആയിട്ട് എഴുതി. വെരി ഗുഡ്. ആരാധ്യയുടെ കാണിച്ചേ. ആരാധ്യ, ആരാധ്യ മോളെ രായാണ് എഴുതിയിരിക്കണത്. അങ്ങനെയല്ല എയുടെ ചിഹ്നം കേട്ടോ. എയുടെ ചിഹ്നം ആദ്യം കുനിപ്പാണ്, ആദ്യം വളച്ചിട്ട് വേണം റാ പോലെ എഴുതാൻ. അപ്പുറത്ത് വളയ്ക്കുമ്പോ രായാകും അത്. മാച്ച് കറക്റ്റ് ആക്കി എഴുതിയ ബോഡി നോക്കി. നസ വരയുന്നു, സഹർഷ് സാഷ. ഗുഡ്. ഫാത്തിമ കാണിച്ചേ. കൊടി കൊടി. ഓക്കെ നിങ്ങൾ എഴുതിയത് കാണിച്ചേ. മിസ് ഇതുപോലെ റോങ് ആയിട്ട് ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ നോക്കട്ടെ. ഋതു പറഞ്ഞ കാണിച്ചു. ഋതു പറഞ്ഞ ഋതു പറഞ്ഞ ആ വേർഡ് കാണിച്ചേ. വേർഡ് കാണിച്ച് ഋതു പറഞ്ഞ കൊടി. വേർഡ് എഴുതിയത് കാണിച്ചേ. ദക്ഷിന്റെ കാണാം. നതാനിയൽ. ഏദൻ. നവോമിക. എയ്ബൽ. അമേയ. എഞ്ചൽ മേരിയുടെ ക്ലിയർ ആവുന്നില്ല, കുറച്ചുകൂടി ചേർത്ത് പിടിച്ചേ.
ടോണിസിന്റെ കഴിഞ്ഞോ? ദക്ഷാർ പിള്ളൈ. ഓ വരുന്ന രണ്ട് വേർഡ് നമ്മൾ പഠിച്ചില്ലേ, കൊടി കൊടി പിന്നെന്താ പൊടി പൊടി പൊടി. ആ ഓക്കെ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് വായിച്ച് പഠിക്കണം, എഴുതി പഠിക്കണം. ആഞ്ചൽ മേരിയുടെ കണ്ടു. ഓക്കെ, ഡിക്റ്റേഷൻ എടുക്കും നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, യെസ്, സെൻഡ് ചെയ്യാ. ആ സെൻഡ് ചെയ്തു, സെൻഡ് ചെയ്തു. ഓക്കെ, ബൈ ബൈ.